സ്പർശനമാർട്സ് കേരള സന്തോഷ് ഓഫീം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കിട്ടിയിരിക്കുന്നത് 1966 ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചിട്ടുള്ള സി കെ ലാസർ സാറിനെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ നെല്ലിക്കുന്ന് കേച്ചേരിയിലുള്ള വസതിയിൽ അദ്ദേഹത്തെ കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ, ഏകദേശം 83 വയസ്സുള്ള അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് തന്നെ കേൾക്കാം. ലാസറേട്ടാ, നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പോ ഫുട്ബോൾ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ ആ ഒരു ഓർമ്മ എന്താണ്? ആദ്യത്തെ ഓർമ്മ ഫുട്ബോൾ ഒത്തൊരുമ്പ പഴയകാല എൻ്റെ കൂടെ കളിച്ചിട്ടുള്ള രാമകൃഷ്ണൻ മരിച്ചുപോയി, ചാലക്കുടിക്കാരൻ. പിന്നെ റാഫേൽ, അവരൊക്കെ മരിച്ചുപോയി. എവിടെയാണ് മറ്റേ കളിച്ചു തുടങ്ങിയത്? ഏത് ഏത് ഗ്രൗണ്ടിലാണ്, ഏത് സ്കൂളിലാണ്? തൃശ്ശൂർ മോഡൽ ബോയ്സിലാണ് കളി തുടങ്ങിയത്. അവിടുന്ന് പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് കാലിയൻ സിറിയൻ ഹൈസ്കൂൾ വിളിച്ചു. ആദ്യം മോഡൽ ബോയ്സിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കാലിയൻ സിറിയൻ സിറിയൻ സ്കൂളിലേക്ക് വന്നു. ശക്തന്റെ അവിടെ ഉള്ള സ്കൂൾ അല്ലേ? അവിടേക്ക് മാറി. അങ്ങനെ അവിടുന്ന് ആണ് സ്കൂൾ സ്റ്റേറ്റ് കളിക്കുന്നത്. സ്കൂൾ സ്റ്റേറ്റ് അവിടുന്ന് സ്കൂൾ സ്റ്റേറ്റ് ഹഡില് ഫസ്റ്റ് ഹഡില് സ്റ്റേറ്റിന് പോയി. ഹഡിൽ 110 ഹഡില്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ സ്റ്റേറ്റ് കാലിയൻ സിറിയൻ ഹൈസ്കൂൾ ഹൈസ്കൂളിന് വേണ്ടിയിട്ട് സ്കൂൾ സ്റ്റേറ്റ് കളിച്ചു. അത് 2 കൊല്ലം കളിച്ചു. നമ്മുടെ സ്റ്റേറ്റ് ടീമിലേക്ക് എപ്പോഴാണ് എത്തിയത്? സ്റ്റേറ്റ് ടീമിലേക്ക് എത്തുന്നത് 66 66 ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയും ചെയ്തത്. സ്റ്റേറ്റ് ടീമിൽ പിന്നെ അതിന് മുമ്പേ ഇവിടെയാണ് ഗോവയ്ക്ക് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഗോവയ്ക്ക് വേണ്ടിയാണ്? എത്ര വർഷം കളിച്ചു ഗോവയ്ക്ക് വേണ്ടിയിട്ട്? 6 വർഷം കളിച്ചു. 6 വർഷം കളിച്ചു. അത് കഴിഞ്ഞ് ഫുട്ബോളിന് ശേഷം വല്ല ജോലി വല്ലതും ഉണ്ടായിരുന്നോ? അതോ ഫുട്ബോളിന് ശേഷം ഞാൻ ഗൾഫിലേക്ക് പോയി. ഓക്കെ. എത്ര ആ വർഷങ്ങൾ 70 തന്നെ പോയി ഗൾഫിൽ പോയില്ലേ? ഗൾഫിൽ. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ ഗൾഫിൽ? 70 വരെ. 64, 6, 70. ഓക്കെ. 6 വർഷം ഗൾഫിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ ഇവിടെ എന്താണ് നമുക്കിപ്പോൾ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മക്കളെ മൂത്തമ്മ രാഷ്ട്രീയക്കാരൻ അക്കിരൻ സിലാസർ, അവൻ കോൺഗ്രസിൻ്റെ ആളാണ്. രണ്ടാമത്താളോ? രണ്ടാമത്തവൻ രഞ്ജു സിലാസർ, അവൻ സ്പോർട്സിൻ്റെ ഫുട്ബോളല്ല, അവൻ മെഡിക്കൽ ഷോപ്പാണ്. മെഡിക്കൽ ഷോപ്പിലാണ്? മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ വിനു സിലാസർ, അവനാണ് വന്നത്. പുള്ളിയാണ് ഇവിടെ പടക്കം കെ ആർ വി പടക്കം. ഫേമസ് ആണ്, കേട്ടിട്ടുണ്ട്, ഞാൻ പേര് കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഫുട്ബോളിൽ ഏറ്റവും ഓർമ്മ നിൽക്കുന്ന ആ ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു ഓർമ്മ ഏതാണ്? ഏത് കളിയാണ് ലാസറേട്ടൻ ഇന്നും ഓർക്കാൻ പറ്റുന്നത്? ഞാൻ ഇന്നും 60 കളിൽ അല്ലെ 66 കളിൽ കളിച്ച കളി ഏത് കളിയാണ് ഇന്ന് ഓർക്കാൻ പറ്റുന്നത്? ഇപ്പോഴും ഓർക്കാൻ പറ്റണത് മോഹൻബാഗനായിട്ട് 66 ബോംബെ
ബോംബെയിൽ കളിച്ചത്. മോഹമ്മദിനെതിരെ ബോംബെയിൽ വെച്ച് കളിച്ച കളിയാണ് അല്ലേ? ഇപ്പോ ഫുട്ബോളൊക്കെ കാണാറുണ്ടോ നമ്മുടെ വേൾഡ് കപ്പോ? അല്ലെ, സന്തോഷ് ഈ പ്രാവശ്യത്തെ സന്തോഷ് ഒക്കെ കണ്ടിരുന്നു? കണ്ടു 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 കണ്ടു. എന്താ നമ്മുടെ കുട്ടികൾ ഇപ്പൊ കളി? കാബു എന്റെ കൂടെ, കാബു തന്നെ, കാബു ജോർജ്, അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അതെ, ഞങ്ങൾ ഒന്നിച്ച് ഫോട്ടോ എടുത്ത്. അടിപൊളി. എവിടെയാണ് പുള്ളി? എവിടെയുള്ള? ഇവിടെ കേരളത്തിന്റെ ട്രോഫി എടുത്താണ്. അല്ലല്ല, പുള്ളി എവിടെ? അച്ഛാ, മറ്റേ ഇപ്രാവശ്യത്തെ ട്രോഫി എടുത്ത ആളാണോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അവൻ വന്നിട്ടുണ്ടായിരുന്നു, അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എല്ലാം ഇവിടെ യൂണിഫോം ഡ്രസ്സില് ജേഴ്സി ഒക്കെ ഇട്ട് ഫോട്ടോ എടുത്തു. ജേഴ്സി ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്തു. അടിപൊളി. ഒരു ജേഴ്സി അവനും കൊടുത്തു. ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കണ കാണുമ്പോൾ എന്താണ് ലാസ്റ്റായിട്ട് എന്താണ് തോന്നുന്നത്? എന്താണ് മനസ്സിൽ വരുന്ന ഒരു ഇപ്പോഴത്തെ കളി എങ്ങനെ എങ്ങനെയാണ് ഇപ്പോഴത്തെ കളിയെ പറ്റിയുള്ള ഒരു? കുട്ടികൾക്ക് കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഹൗ ടു പ്ലേ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് കോച്ചിങ് ക്യാമ്പുകളും കോച്ചുകളും. അപ്പൊ അത് അത് അവരെ പഠിപ്പിച്ചു കൊടുക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. നമ്മള് ഇവിടെ നിന്ന് രണ്ടുപേര് പോകുന്നുണ്ട് ഇപ്പോ ക്യാമ്പിലേക്ക്. ഇവിടുന്ന് പോകുന്നുണ്ട് അവന്റെ രണ്ട് മക്കള്, താഴെയുള്ളവര്. ശരി, രണ്ട് കുട്ടികൾ പോകുന്നുണ്ട് അല്ലേ? ആൺകുട്ടികള്. മക്കളിലെ രണ്ട് ആൺകുട്ടികളെ ഉള്ളൂ. ഇപ്പോ കളിക്കുന്ന കളിച്ചു വരുന്ന ചെറിയ കുട്ടികളോട് ലാസ്റ്റ് എന്താണ് പറയാനുള്ളത്? നല്ല കളിയാണ്. എന്റെ താഴെയുള്ളവൻ ലെഫ്റ്റ് ഫൂട്ടറാണ്. അവൻ അവൻ നല്ല ഡ്രിബ്ലിങ്ങും നല്ല ഇതാണ്. അവൻ നന്നായി വരും. അവന് ക്യാമ്പിൽ ചേർക്കുന്നുണ്ട്, ക്യാമ്പിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾ ഉണ്ടാവില്ലേ, കുറച്ച് ആൾക്കാർ ഇത് കാണുമല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? അവരോട് നിങ്ങളെ എല്ലാ കുട്ടികളോടും നന്നായി പെരുമാറി അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർ ഫുട്ബോളിനെ പറ്റിയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കണം. അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ എൻകറേജ് ചെയ്യിക്കണം. അതായത് നമുക്ക് എപ്പോഴും കളിക്കാൻ, അവരുടെ ആ കളിയോടൊപ്പം നമ്മൾ നിൽക്കണം അല്ലേ? അതെ. കാരണം എന്തിനാണല്ലോ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ, വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ അവരെ എൻകറേജ് ചെയ്യിക്കുക, അവരെ അവർക്ക് അതിനുള്ള ഇൻസ്പിറേഷൻസ് കൊടുക്കുക. വെരി ഗുഡ്. അതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും നമ്മളുടെ സ്പർശന വാർഡ്സിന്റെ കേരളവും സന്തോഷ് ട്രോഫിയും എന്ന ഈ പ്രോഗ്രാമിൽ ലാസ്റ്റേറ്റനോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഈ ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പ്രേക്ഷകരുടെ എല്ലാം സാന്നിധ്യത്തിൽ മുൻനിർത്തിക്കൊണ്ട് രാസേട്ടന് ഒത്തിരി താങ്ക്സ് പറയുകയാണ്. ഇനിയും ഒരുപാട് കാലം ആരോഗ്യവാനായി മക്കളോടൊത്ത് ജീവിക്കാനുള്ള കൃപദൈവം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.